സുവിശേഷ വീഥി. ഇന്നത്തെ ധ്യാന നിമിഷത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ അല്പസമയം കടന്നു പോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായി ഉൽപ്പത്തി പുസ്തകം 29 അധ്യായത്തിൽ 20 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. അങ്ങനെ യാക്കോബ് റാഹേലിനു വേണ്ടി 7 സേവ ചെയ്തു. അവൻ അവളെ സ്നേഹിക്കുകൊണ്ട് അത് അവന് അല്പകാലം പോലെ തോന്നി. യാക്കോബ് ഇസഹാക്കിൻ്റെയും റിബേക്കയുടെയും ഇരട്ടക്കുട്ടികളിൽ രണ്ടാമനാണ്. പൂർവപിതാക്കന്മാരുടെ ജീവചരിത്രം നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പല സംഘർഷഭരിതമായ ജീവിതത്തിലൂടെ അനുഭവങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട്. ഇസ്രയേൽ ജനതയുടെ കുലകൂടസ്ഥനാണ് യാക്കോബ്. ഇസ്രയേലിൻ്റെ ഗോത്രങ്ങളെല്ലാം അറിയപ്പെട്ടിരുന്നത് തന്നെ യാക്കോബിൻ്റെ പേരിലായിരുന്നു. ഇസ്രയേലിൻ്റെ 3 ഗോത്രപിതാക്കന്മാരിലൊരുവൻ യാക്കോബ്. വളരെ സംഭവബഹുലമായിരുന്നു യാക്കോബിൻ്റെ ജീവിതം. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് ഏശാവിനെ വളരെ സ്നേഹിച്ചു. അമ്മയാകട്ടെ യാക്കോബിനെയും അവരുടെ രണ്ടുപേരുടെയും ജനനത്തിങ്കൽ യാക്കോബ് ഏശാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു എന്നും അവരുടെ ജീവിതത്തിൽ ചുവന്ന പായസമുണ്ടാക്കിയ ഏശാവിന് പായസം യാക്കോബ് കൊടുത്ത് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. വളരെ സങ്കീർണവും സംഘർഷവും സംഭവബഹുലവുമാണ് രണ്ടുപേരുടെയും ജീവിതം. ഒരു ദിവസം ഇസഹാക്ക് ഏശാവിനോട് പറഞ്ഞു, തൻ്റെ മരണത്തിന് മുമ്പ് ഏശാവിൻ്റെ വേട്ടയിറച്ചി ഭക്ഷിച്ച് അവനെ അനുഗ്രഹിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഈയൊരു വാർത്ത അമ്മ റിബേക്ക കേൾക്കുകയും യാക്കോബിന് വിവരം ധരിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി യാക്കോബ് കപട വേഷധാരിയായി ഇസഹാക്കിൻ്റെ അരികിൽ വന്ന് യേശാവാണെന്ന് അഭിനയിച്ച് അപ്പൻ്റെ അനുഗ്രഹം തട്ടിയെടുക്കുന്ന ചിത്രം പഴയ നിയമത്തിൽ നാം വായിക്കുന്നു. തൻ്റെ അനുഗ്രഹം അപഹരിക്കപ്പെട്ടു, അപ്പൻ്റെ അനുഗ്രഹം തനിക്ക് നഷ്ടമായി എന്ന് മനസ്സിലാക്കിയ യേശാവ് യാക്കോബിനെ കൊല്ലുവാൻ തീരുമാനിക്കുകയും അമ്മ യാക്കോബിനെ തൻ്റെ സഹോദരനായ ലാബാൻ്റെ ഭവനത്തിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്തു. ഒന്നുമില്ലാത്തവനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി, ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടവനായി, അറിയപ്പെടാത്ത ഒരു ദേശത്തിലേക്ക് അമ്മാവൻ്റെ ഭവനത്തെ ലക്ഷ്യമാക്കി യാക്കോബിന് പ്രയാണം ചെയ്യേണ്ടി വന്നു. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം നാം വായിക്കുമ്പോൾ യാക്കോബ് ബെഥേലിലൂടെ കടന്നുപോയി. സൂര്യൻ അസ്തമിച്ചാറെ കല്ലെടുത്ത് തലേണയായി വെച്ച് കിടന്നുറങ്ങി. രാത്രിയിൽ സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗോവണി, ആ ഗോവണിയുടെ ദർശനം യാക്കോബ് കണ്ടു. ആ ഗോവണി വഴി
ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന മനോഹരമായ കാഴ്ച കണ്ടപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യാക്കോബ് പറയുന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാൻ അറിഞ്ഞില്ല, ഇത് സ്വർഗത്തിൻ്റെ കവാടമാണ്. അതുകൊണ്ട് തന്നെ യാക്കോബ് താൻ തലയിണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി എണ്ണയൊഴിച്ച് ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നുണ്ട്. എന്നോട് കൂടെ ഇരിക്കണം, എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം തരണം, വസ്ത്രം തരണം, എന്നെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടക്കി അയക്കണം. അങ്ങനെയെങ്കിൽ നിനക്ക് ഞാൻ സകലത്തിന് ദശാംശം തരാം, നീ എനിക്ക് ദൈവമായിരിക്കും. ഉടമ്പടി നേർന്ന് യാക്കോബ് കടന്നുപോയി. ചെന്നെത്തിയത് തൻ്റെ അമ്മാവനായ ലാബാൻ്റെ ഭവനത്തിലായിരിക്കും. നീണ്ട വർഷങ്ങൾ യാക്കോബിന് ലാബാൻ്റെ ഭവനത്തിൽ ജീവിക്കേണ്ടതായി വന്നു. ഇവിടെ എഴുത്തുകാരൻ രണ്ട് പെൺകുട്ടികളെ അവതരിപ്പിക്കുകയാണ്. മൂത്തവൾ ലേയ കണ്ണിന് ശോഭ കുറഞ്ഞവൾ. കണ്ണിൻ്റെ അഴക് മനുഷ്യ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ്. കണ്ണൻ എന്ന ആളുകൾക്ക് പേർ വിളിക്കാറില്ലേ? മീനാക്ഷി എന്ന സ്ത്രീകൾ വിളിക്കപ്പെടും. സൗന്ദര്യമുള്ളവൾ, മീനിൻ്റെ കണ്ണുള്ളവൾ. രണ്ടാമത്തവൾ റാഹേൽ, സൗന്ദര്യമുള്ളവൾ, മനോഹരരൂപിണി എന്ന് വചനം വായിക്കുന്നു. യാക്കോബിന് അനുരാഗം മുട്ടിട്ടു റാഹേലിനോട്. അവൻ റാഹേലിനെ ആഴമായി സ്നേഹിച്ചു. ഇസ്ഹാക്കിൻ്റേത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അബ്രഹാം എലയാസറിനെ പറഞ്ഞുവിട്ടു സ്വന്തം ഗ്രാമത്തിൽ സ്വന്തം ദേശത്ത് ചെന്ന് റിബേക്കയെ തേടിപ്പിടിച്ച് ഇസ്ഹാക്കിന് ഭാര്യയായി എലയാസർ കൂട്ടിക്കൊണ്ടുവരുന്നു. ഉൽപ്പത്തി പുസ്തകം 24:63 വാക്യം വായിക്കുമ്പോൾ ഇസ്ഹാക്ക് വെളിമ്പ്രദേശത്ത് ധ്യാനിപ്പാൻ പോയിരുന്നു. എലയാസർ റിബേക്കയെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഒട്ടകത്തിൻ്റെ പുറത്തിരുന്നു കൊണ്ട് അവൾ ചോദിച്ചു, യജമാനനെ അതാരാണ്? അതാണ് നിൻ്റെ പ്രതിസുത വരൻ. ഈ വർത്തമാനം കേട്ടപ്പോൾ റിബേക്ക ഒട്ടകത്തിൻ്റെ പുറത്തുനിന്നിറങ്ങി ഒരു മൂടുപടം എടുത്ത് അവളുടെ തല മൂടി. ഇസ്ഹാക്കും വന്നു അവളെ തൻ്റെ അമ്മയുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് വായിക്കുന്നു. എന്നാൽ യാക്കോബിൻ്റെ ചരിത്രം നാം വായിക്കുമ്പോൾ ലാബാൻ്റെ ഭവനത്തിലെത്തി 7 സംവത്സരം ഒരു വിവാഹ ബന്ധത്തിനു വേണ്ടി അവിടെ സേവ ചെയ്യുകയാണ്. വാസ്തവത്തിൽ യാക്കോബിൻ്റേത് ഒരു ലവ് മാരേജ് ആയിരുന്നു. പ്രണയിച്ച് വിവാഹിതരാകുന്ന ആളുകളുടെ പ്രതിനിധിയാണ് യാക്കോബ്. 7 വർഷം കഠിനമായി ലാബാന് വേണ്ടി അധ്വാനിച്ചു, അവൻ്റെ ആടുകളെ പോറ്റി വളർത്തി. 7 വർഷം തികഞ്ഞപ്പോൾ ലാബാൻ തൻ്റെ സഹോദരിയുടെ മകനായ യാക്കോബിന് തൻ്റെ മകളെ ഭാര്യയായി കൊടുക്കുകയാണ്. 29:23 എന്നാൽ രാത്രിയിൽ ലാബാൻ തൻ്റെ മകളായ ലേയയെ കൂട്ടി യാക്കോബിൻ്റെ അടുക്കൽ കൊണ്ടുപോയാക്കി. കൊതിച്ചത് ഒന്ന്, വിധിച്ചത് മറ്റൊന്ന്. പകൽ മുഴുവനും ഒരു പക്ഷേ വിരുന്നു സൽക്കാരമുണ്ടായിരുന്നതുകൊണ്ട് ചെറുക്കനെയും പെണ്ണിനെയും ഒന്നിച്ച് പന്തലിൽ ഇരുത്തിയില്ലായിരിക്കാം. രാത്രിയായപ്പോൾ രാത്രിയുടെ മറവിൽ ലാബാൻ തൻ്റെ മകൾ ലേയെ കൂട്ടിക്കൊണ്ടുപോയി യാക്കോബിൻ്റെ മുറിയിലാക്കി. ഇന്നത്തെ വിവാഹ നിശ്ചയ ശുശ്രൂഷകളും അന്ന് ഉണ്ടായിരുന്നില്ലായിരിക്കണം.
എന്നാൽ രാത്രിയിലോ അല്ലെങ്കിൽ നേരം പുലർന്നപ്പോഴോ ആണ് യാക്കൂബിന് മനസ്സിലായത്, ഞാൻ സ്നേഹിച്ച, ഞാൻ പ്രണയിച്ച ഒരു പെൺകുട്ടിയല്ല അമ്മാവിയപ്പൻ എനിക്ക് ഭാര്യയായി തന്നത്. ആള് മാറിപ്പോയി. ഏഴു വർഷത്തെ അവിടുത്തെ ജീവിതത്തിനിടയിൽ ഈ ലേയുടെ സംസാരത്തിൻ്റെ ശബ്ദം കൊണ്ടും ടോൺ കൊണ്ടും ഇത് ഞാൻ പ്രണയിക്കുന്ന റാഹേലല്ല ലേയാണ് എന്ന് തിരിച്ചറിയുവാൻ യാക്കോബിന് കഴിയാതെ പോയോ? ബന്ധങ്ങൾ കെട്ടുപണി ചെയ്യുന്നതിൽ വന്ന പരാജയമാണോ ഇത്? എന്തുകൊണ്ട് ഏഴു വർഷം ലാബാൻ്റെ ഭവനത്തിൽ താമസിച്ച് ജോലി ചെയ്ത യാക്കോബിന് ലേയുടെ ശബ്ദം രാത്രിയിൽ കേട്ടിട്ട് ഇത് ഞാൻ സ്നേഹിച്ച ഒരു പെൺകുട്ടിയല്ല അവിടെ ജ്യേഷ്ഠത്തിയാണ് അപ്പൻ എന്നെ കബളിപ്പിച്ചതാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നു? അപ്പോൾ ബന്ധങ്ങൾ കെട്ടുപണി ചെയ്യുന്നതിൽ വരുന്ന പരാജയങ്ങളല്ലേ? എന്നെ കേൾക്കുന്ന ശ്രോതാക്കളിൽ ചിലർ 5ഓ 10ഓ 20ഓ 25ഓ 30ഓ 40 വർഷമൊക്കെ വിവാഹിതരായി കുടുംബജീവിതം നയിക്കുന്നവരാകാം. ഇപ്പോഴും പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നവരില്ലേ? 30ഉം 40ഉം 50ഉം വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ജീവിത പങ്കാളിയുടെ സ്വഭാവത്തെ സമ്പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ദമ്പതികൾ നമ്മുടെ ഇടയിൽ വിരളമല്ല. 5 ബന്ധങ്ങൾ തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നത് 5 ബന്ധങ്ങളിലെ വിടവുകൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ പരാജയമാണ്. ഒരാളുടെ ശബ്ദം കേൾക്കുമ്പോൾ അതെൻ്റെ ജീവിത പങ്കാളിയുടേതാണ്, അതെൻ്റെ പിതാവിൻ്റെ ശബ്ദമാണ്, അതെൻ്റെ മാതാവിൻ്റെ ശബ്ദമാണ്, അതെൻ്റെ മക്കളുടെ ശബ്ദമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിവില്ലേ? അർദ്ധരാത്രിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മുറ്റത്ത് നിന്നുകൊണ്ട് മമ്മി ഡാഡി എന്ന് വിളിക്കുമ്പോൾ നീ എൻ്റെ കുഞ്ഞ് തന്നെയാണോ എന്ന് ചോദിക്കാതെ ശബ്ദം കൊണ്ട് അവരെ വിവേചിച്ചറിയുവാൻ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നത് ആ സ്നേഹബന്ധത്തിൻ്റെ ആഴമാണ്. കാരണം അവർ നമ്മുടെ ഭവനങ്ങളിൽ വസിക്കുന്നതുകൊണ്ട് എപ്പോഴും അവരുടെ ശബ്ദം കേട്ട് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് രാബാൻ രാത്രിയിൽ ലേയെ കൊണ്ടുപോയി യാക്കൂബിന് കൊടുത്തിട്ട് അവളുടെ സംഭാഷണം കൊണ്ടും ശബ്ദം കൊണ്ടും ഇത് ഞാൻ സ്നേഹിച്ചവളല്ല എന്ന് തിരിച്ചറിയുവാൻ യാക്കോബിന് കഴിഞ്ഞില്ല? അത് ബന്ധങ്ങളിലെ പരാജയമല്ലേ? വാസ്തവത്തിൽ ഇന്നത്തെ ലവ് മാരേജിന് ഒരു റോൾ മോഡലാണ് യാക്കോബ്. വിവാഹപ്രായമായ 2 പെൺകുട്ടികൾ ജീവിക്കുന്ന ഭവനവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ 7 പിന്നത്തെ 7 14 വർഷം ജീവിച്ചിട്ടും യാക്കോബ് അവിടെ യാതൊരു പേരുദോഷവും ഉണ്ടാക്കിയില്ല. ഇന്നത്തെ യാക്കോബുമാരാണെങ്കിൽ ഒളിച്ചോടിയനെ, ഇന്നത്തെ യാക്കോബുമാരാണെങ്കിൽ പണ്ടേ പോയി രജിസ്റ്റർ ചെയ്തേനെ. എന്നാൽ അന്യോന്യമുള്ള തലങ്ങളിലെ ബന്ധങ്ങൾ എത്ര സൂക്ഷ്മവും എത്ര വിശുദ്ധവുമായിട്ടാണ് അന്ന് യാക്കോബ് അന്നത്തെ സാഹചര്യത്തിൽ പാലിക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ യാക്കോബ് ഒരു മാതൃകാ പുരുഷനാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക്. അവിടെ യാതൊരുവിധമായ പേരുദോഷങ്ങളോ ബന്ധങ്ങളിലുണ്ടാകുന്ന താളപ്പിഴകളോ വീഴ്ചകളോ ഒന്നും യാക്കോബിൻ്റെയും ലാബാൻ്റെ 2 പെൺമക്കളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര വിശുദ്ധമായിട്ടാണ് അന്നത്തെ സാഹചര്യത്തിൽ അവർ ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. പ്യൂരിറ്റി ഓഫ് ലൈഫ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്യൂരിറ്റി ഇൻ റിലേഷൻഷിപ്പ്, ജീവിതത്തിൻ്റെ വിശുദ്ധി, അന്യോന്യ ബന്ധങ്ങളിലെ വിശുദ്ധി,
ക്ലാരിറ്റി ഇൻ സർവീസ്, ശുശ്രൂഷകളുടെ ക്ലാരിറ്റി, ശുശ്രൂഷകളിലെ സൂക്ഷ്മത, ബന്ധങ്ങൾ പണിയപ്പെടുന്നതിൽ, ബന്ധങ്ങളിലെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിൽ യാക്കോബ് എത്രയോ ശ്രദ്ധാലുവായിരുന്നു. അത് നമുക്ക് വലിയ ഒരു ഗുണപാഠമാണ്. അതിൽ നിന്ന് വലിയ ആത്മീയ സത്യങ്ങൾ നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ബന്ധങ്ങളിലെ വിശുദ്ധി, അന്യോന്യ ബന്ധങ്ങളിലെ നന്മകൾ, അവ പരിപോഷിപ്പിക്കപ്പെടേണ്ടതാണ്, അവ വിശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്. എന്നെ കേൾക്കുന്ന യുവജനങ്ങളെ, ഇന്നത്തെ സമൂഹത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുമായ ഉള്ള ബന്ധങ്ങളിലെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അന്യോന്യ ബന്ധങ്ങളിലെ നിർമ്മലത കാത്തുസൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നുണ്ടോ? വാസ്തവത്തിൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ അവന് ഏറ്റ, അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റ ഒരു തിരിച്ചടിയായിട്ട് വേണം ഇതിനെ കാണാൻ. കാരണം ആള് മാറിപ്പോയി, ജ്യേഷ്ഠത്തിക്ക് പകരം അനുജത്തിയെ ലഭിച്ചു. പക്ഷെ യാക്കോബ് വിവാഹമോചനം ആവശ്യപ്പെട്ടില്ലല്ലോ. ഇന്ന് നിസാര കാര്യം പറഞ്ഞ് വിവാഹമോചനം ചോദിക്കുന്ന, വിവാഹമോചനം ആവശ്യപ്പെടുന്ന ദമ്പതികൾക്ക് ഒരു നല്ല മാതൃകയാണ് യാക്കോബ്. അവിടെ പ്രശ്നമുണ്ടായില്ല, കലഹമുണ്ടായില്ല, ഭാര്യ തല്ലിയില്ല, വിവാഹമോചനം ആവശ്യപ്പെട്ടില്ല. സ്ത്രീധനത്തിൻ്റെ തുക കുറഞ്ഞു പോയതുകൊണ്ട് വിലപേശിയില്ല. ഇന്നത്തെ കാലത്തിനൊരു വെല്ലുവിളിയാണ് യാക്കോബ് ചെയ്തത്. എന്നാൽ യാക്കോബ് അപ്പൻ്റെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നവനാണ്. തൻ്റെ പിതാവായ ഇസഹാക്ക് കണ്ണ് കാഴ്ച കുറഞ്ഞതിനായി കണ്ണിൻ്റെ കാഴ്ച മങ്ങി, അയാളെ തിരിച്ചറിയാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് യാക്കോബ് ഏശാവായി അഭിനയിച്ച് അപ്പനെ കബളിപ്പിച്ച് ശബ്ദമൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് അവൻ അപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ടു പോയത്. അപ്പൻ്റെ കാഴ്ച കുറഞ്ഞ ആ ബലഹീനതയെ ചൂഷണം ചെയ്ത് അപ്പനെ കബളിപ്പിച്ച് കടന്നുപോയി, അനുഗ്രഹം വാങ്ങി കടന്നുപോയ യാക്കോബിന് ഏറ്റ ഒരു തിരിച്ചടിയല്ലേ ഇത്? ഇരുളിൻ്റെ മറവിൽ ആളുമാറിയുള്ള വിവാഹം, സ്നേഹിച്ചവളെ മാറ്റി നിർത്തിയിട്ട് സ്നേഹിക്കാത്തവളെ ഭാര്യയായി കൊടുക്കുക. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം, തിന്മ വിതച്ചാൽ ജീവിതത്തിൽ തിന്മ തന്നെ കൊയ്യും, നന്മ വിതച്ചാൽ നന്മ തന്നെ കൊയ്യും. വിതയുടെയും കൊയ്ത്തിൻ്റെയും പ്രത്യേകത, നാം എന്തു വിതയ്ക്കുന്നു അത് തന്നെ കൊയ്യും. നെല്ല് വിതച്ചാൽ നെല്ല് കൊയ്യും, കോതമ്പ് വിതച്ചാൽ കോതമ്പ് കൊയ്യും, തിന വിതച്ചാൽ തിന കൊയ്യും. വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യുവാൻ കഴിയുള്ളൂ. അപ്പൻ്റെ കണ്ണിൻ്റെ കാഴ്ചക്കുറവിനെ ചൂഷണം ചെയ്ത യാക്കോബിന് ഇരുളിൻ്റെ മറവിലൊരു തിരിച്ചടി ലഭിച്ചു. സ്നേഹിക്കാത്തവളെ, കണ്ണിൻ്റെ ശോഭ കുറഞ്ഞവളെ ലേയെ ഭാര്യയായി കൊടുത്തു. വിതയുടെ രണ്ടാമത്തെ പ്രത്യേകത, വിതയ്ക്കുന്നതിൻ്റെ അതിലും ഏറെ കൊയ്യപ്പെടും എന്നുള്ളതാണ്. നാഴി വിതച്ചാൽ ഇരുനാഴി കൊയ്യും, ഇരുനാഴി വിതച്ചാൽ മുന്നാഴി കൊയ്യും. വിതയുടെ വേദശാസ്ത്രം വിതയ്ക്കുന്നത് മാത്രമല്ല കൊയ്യുന്നത്, വിതയ്ക്കുന്നതിലും ഏറെ കൊയ്യും. നാം ചെയ്തു കൂട്ടുന്ന തിന്മകൾക്ക് അതിലും കൂടുതൽ പകരമായി നമുക്ക് ലഭിക്കേണ്ടി വരും, സ്വീകരിക്കേണ്ടി വരും. നാം ചെയ്യുന്നത് മാത്രമല്ല, നാം ചെയ്യുന്ന തിന്മ പ്രവൃത്തികൾ, നാം ചെയ്യുന്ന ദോഷപ്രവൃത്തികൾ മാത്രമല്ല, അതിലും വലിയത് നമുക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരും. യാക്കോബിൻ്റെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നുമില്ലാത്തവനായി വീട്ടിലെ അമ്മയുടെ കൂട്ടായ്മ, സഹോദരൻ്റെ കൂട്ടായ്മ, അപ്പൻ്റെ സഹിത്വം എല്ലാം ഉപേക്ഷിച്ച് നാട് വിട്ട് ഓടേണ്ടി വന്നതിന്, 7 വർഷത്തെ സേവനത്തിന് ശേഷം സ്നേഹിക്കപ്പെടാത്ത, സ്നേഹിക്കാത്ത, താൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത, സൗന്ദര്യം കുറഞ്ഞ, കണ്ണിന് കാഴ്ച കുറഞ്ഞ ലേയെ ഭാര്യയായി ലഭിക്കേണ്ടി വന്നു. അവൻ്റെ ജീവിതത്തിന് ഏറ്റ തിരിച്ചടിയാണ് കാണുന്നത്. ശ്രദ്ധിക്കുക, നാം ചെയ്യുന്ന, നാം പ്രവർത്തിക്കുന്ന ഓരോ തിന്മ പ്രവൃത്തികൾക്കും നിശ്ചയമായും പകരം നമുക്ക് ലഭിക്കും എന്ന് നാം മറന്നു പോകരുത്.
എന്നാൽ അരിഷ്ഠയായ ലേയെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബ് ലേയയുടെ കണ്ണിലാണ് സൗന്ദര്യം നോക്കിയത്. എന്നാൽ ദൈവം അവൾക്ക് സൗന്ദര്യം കൊടുത്തത് അവളുടെ ഹൃദയത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 32-ാം വാക്യം വായിക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും. അതുവരെ പറ്റിച്ചേർന്നില്ല. അതുവരെ അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനായിട്ട് അവൾ കഴിഞ്ഞില്ല. അവൾ ഗർഭം ധരിച്ചു, ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അവൾ പറയുകയാണ് എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും. ഉൽപ്പത്തി പുസ്തകം 2:24 നാം വായിക്കുന്നുണ്ട്, പുരുഷൻ ഭാര്യയോട് പറ്റിച്ചേരും. പുരുഷൻ ഭാര്യയോട് പറ്റിച്ചേരും. ലേയ പറയുകയാണ്, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും. അപ്പോൾ വിവാഹ ജീവിതത്തിൽ ഒരു പറ്റിച്ചേരലുണ്ട്. അത് സഹിത്വത്തെ പ്രകടമാക്കുന്നതാണ്. അത് തീവ്രമായ സ്നേഹബന്ധത്തെ പ്രകടിപ്പിക്കുന്നതാണ്. അരിഷ്ടയായ അവൾക്ക് ഒരു പൈതലിനെ ദൈവം നൽകി. അവിടെ ജീവിതത്തിൽ 4 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി കൊടുക്കുന്നുണ്ട്. അരിഷ്ടയ്ക്ക് സൗന്ദര്യമില്ലാത്തവൾക്ക് 4 കുഞ്ഞുങ്ങളെ ദൈവം കൊടുക്കുന്നുണ്ട്. എന്നാൽ അവൾ അപ്പനോട് അമ്മാവിയപ്പനോട് പരാതി പറഞ്ഞു, ഞാൻ ഇവളെയല്ല സ്നേഹിച്ചത്, ഞാൻ അനിയത്തിയാണ് സ്നേഹിച്ചപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ലാവാൻ പറയുന്നുണ്ട്, മകനെ, ഞങ്ങളുടെ നാട്ടിൽ ജ്യേഷ്ഠത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അനിയത്തിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരേർപ്പാടില്ല. നീ ഒരു കാര്യം ചെയ്ത് അടുത്ത 7 വർഷം വീണ്ടും ഇവിടെ സേവനം ചെയ്യുക. അപ്പോൾ അനിയത്തിയെയും റാഹേലിനെയും നിനക്ക് ഭാര്യയായി തരാം. അവിടെയാണ് നാം വായിച്ച ആമുഖവാക്യം, അവൻ അവളെ സ്നേഹിക്കൊണ്ട് ആ 7 സംവത്സരം അല്പകാലം പോലെ അവന് തോന്നി. തീവ്രമായ സ്നേഹബന്ധം കാലങ്ങളുടെ ദൈർഘ്യം കുറവുള്ളതാക്കി തീർക്കുകയാണ്. യാക്കോബ് റാഹേലിനെ ആഴമായി സ്നേഹിച്ചു. ലേയ വിവാഹം കഴിച്ചെങ്കിലും റാഹേലിനെ അവൻ്റെ ഹൃദയത്തിൽ നിറക്കി വിടുവാൻ യാക്കോബിന് കഴിഞ്ഞില്ല. കാരണം അവൻ്റെ സ്നേഹത്തിൻ്റെ തീവ്രത, രണ്ടുപേരും തമ്മിലുള്ള പ്രണയം അത്ര വലുതായിരുന്നു. അതുകൊണ്ട് തീവ്രമായ പ്രണയം ഇരുവർക്കും ഉണ്ടായിരുന്നതുകൊണ്ട് വചനം പറയുന്നു, അവൻ അവളെ സ്നേഹിക്കൊണ്ട് ആ സ്നേഹത്തിൻ്റെ കാഠിന്യം, സ്നേഹത്തിൻ്റെ തീവ്രത അടുത്ത 7 വർഷത്തെ കഠിനമായ സേവനത്തിന് വേണ്ടി അവനെ നിർബന്ധിച്ചു. ആ 7 സംവത്സരം അല്പകാലം പോലെ തോന്നി. എന്നെ കേൾക്കുന്ന കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവരോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് 10 വർഷമോ 20 വർഷമോ 30 വർഷമോ ഒക്കെ ആയിരിക്കും. എന്നാൽ അത് ഇന്നലെ നടന്ന വിവാഹം പോലെ നിങ്ങൾക്ക് തോന്നുന്നുവോ? ഞാൻ വിവാഹിതനായിട്ട് അധികം നാളുകളായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ തീവ്രതയെ കാണിക്കുന്നതാണ്. മറിച്ച് വളരെ നാളുകളായി ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇരുവർക്കും ആഴമായി സ്നേഹിക്കുവാനും കരുതുവാനും അംഗീകരിക്കുവാനും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. വിവാഹിതരായി 70 വർഷം പൂർത്തീകരിച്ച ഒരു അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കഥ കേട്ടിട്ടുണ്ട്. 70-ാം വർഷത്തെ വിവാഹ വാർഷികം അവർ സന്തോഷത്തോടെ ആഘോഷിക്കുകയാണ്. മക്കളും കൊച്ചുമക്കളും എല്ലാം വീട്ടിൽ വന്നു. വലിയ ഡിന്നർ ഒരുക്കി, വലിയ ആഘോഷങ്ങളാണ്. പുതിയ വസ്ത്രങ്ങളൊക്കെ അപ്പച്ചനെയും അമ്മച്ചിയും ധരിപ്പിച്ചു. മക്കളും കൊച്ചുമക്കളും വളരെ സന്തോഷത്തോടുകൂടെ അവരുടെ 70-ാം വിവാഹ വാർഷികം കൊണ്ടാടുകയാണ്. അപ്പച്ചനും അമ്മച്ചിയും പുതിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് മക്കളുടെ കൂട്ടത്തിൽ ഇരുന്നു ഓരോരോ കൊച്ചു വർത്തമാനങ്ങൾ പറയുകയാണ്. രണ്ടുപേരുടെയും ചെവിക്ക് കേൾവി കുറവുണ്ട്. അമ്മച്ചി അപ്പച്ചനോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളെ എനിക്ക് ഭർത്താവായി കിട്ടിയതിൽ എനിക്കിന്നും വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു. ചെവിക്ക് കേൾവി കുറഞ്ഞ അപ്പച്ചന് ഈ അമ്മച്ചി പറഞ്ഞത് എന്താണ് എന്ന് ശരിക്ക് കേൾക്കുവാൻ കഴിഞ്ഞില്ല.
അമ്മച്ചി അപ്പച്ചനോട് ചോദിച്ചു, നിങ്ങളെന്താണ് ഒന്നും മിണ്ടാത്തത്? മറുപടിയായി അപ്പച്ചൻ ഇപ്രകാരം പറഞ്ഞു, അല്ലേലും നിന്നെക്കൊണ്ട് ഞാനും ആകെ മടുത്തു. അമ്മച്ചി പറഞ്ഞത്, നിങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു, നിങ്ങളെ എനിക്ക് ഭർത്താവായി ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ്. എന്നാൽ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ അപ്പച്ചൻ്റെ ഉള്ളിലുള്ള ആ ഭാവം വെളിയിലേക്ക് വന്നു. അല്ലേലും നിന്നെക്കൊണ്ട് ഞാനും മടുത്തു എന്ന് അപ്പച്ചൻ പറഞ്ഞു. അത് കേൾക്കുന്നത് അമ്മച്ചിക്ക് ഒരു ഷോക്കായി തീർന്നു. കുടുംബ ബന്ധങ്ങളിലെ സ്നേഹത്തിൻ്റെ സ്നേഹബന്ധങ്ങളുടെ തലങ്ങൾ, ഊഷ്മളത എപ്രകാരമായിരിക്കുന്നു. വളരെ കലുഷിതമായ ജീവിത അനുഭവങ്ങളിലൂടെ, ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ യാക്കോബ് റാഹേലിനെ ആഴമായി സ്നേഹിച്ചു. അതുകൊണ്ട് ആ 7 സംവത്സരം അല്പകാലം പോലെ അവന് തോന്നി. അവൻ കഠിനമായി തൻ്റെ 2-ാമത്തെ ഭാര്യയ്ക്ക് വേണ്ടി, സ്നേഹിച്ചവളെ സ്വന്തമാക്കുവാൻ വേണ്ടി അധ്വാനിച്ചു എന്ന് വായിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ പിതാക്കന്മാരെ, നിങ്ങൾ ഓടുന്നതും നിങ്ങൾ അധ്വാനിക്കുന്നതും നിങ്ങൾ ആർജിക്കുന്നതുമെല്ലാം നിങ്ങൾ ആഴമായി സ്നേഹിക്കുന്ന നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ ആഴമായി സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാര്യയ്ക്കും വേണ്ടിയല്ലേ? ഓരോരുത്തരും നേടുന്നതും ഓടുന്നതും അധ്വാനിക്കുന്നതും അവരവൻ്റെ കുടുംബത്തിൻ്റെ പരിപോഷണത്തിന് വേണ്ടിയാണ്. യാക്കോബിനെപ്പോലെ ആഴമായി ജീവിത പങ്കാളിയെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. പിന്നീടുള്ള ചരിത്രം വായിക്കുമ്പോൾ റാഹേൽ പറയുന്നുണ്ട്, അവൾ മച്ചിയായിരുന്നു, ദൈവം അവളുടെ ഗർഭം തുറന്നില്ല, എനിക്ക് മക്കളെ തരണം അല്ലെങ്കിൽ ഞാൻ മരിച്ചുപോകും. പുതിയ നിയമത്തിൽ പോലും റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു എന്ന് വായിക്കുന്നു. ദൈവം പിന്നീട് റാഹേലിനെയും അനുഗ്രഹിച്ചു. ലേയയിലും റാഹേലിലും യാക്കോബിന് മക്കളെ നൽകി, കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചേക്ക. മാത്രമല്ല, അവനെ തൻ്റെ കുടുംബ ബന്ധത്തിലേക്ക്, തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭവനത്തിലേക്ക് മടക്കി അയച്ചു. ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് അവൻ ഇസ്രയേലിൻ്റെ കുലകൂടസ്ഥൻ, അവൻ ഇസ്രയേലിൻ്റെ ഗോത്രപിതാവ് എന്ന പദവിക്ക് അർഹനായിത്തീർന്നു. യാക്കോബിൻ്റെ കുടുംബ ജീവിതത്തിലൂടെ നമുക്കും ആഴമേറിയ സ്നേഹബന്ധങ്ങളെ ഊട്ടി വളർത്താം, ഊട്ടി ഉറപ്പിക്കാം. ആഴമേറിയ സ്നേഹത്തെ ദൈവം നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ നൽകി നമ്മെ പരിപാലിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.